السلام عليكم ورحمة الله وبركاته. مؤمنين غلايا نمال اللبرم آغره كوند سورغمان مطنب صلى الله عليه وسلم تنجل أبدت حديث غليل داران سورغتن كورج نمي پڑي پيچتن مطنب صلى الله عليه وسلم تنجل حديث لود نمي پڑي پيچا تلا سورغتن وادلغل درجغل ഒന്നും നാം പരിശോധിക്കാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച സ്വർഗത്തിൻ്റെ ഒരു വാതിലാണ് ബാബു സ്വലാത്ത്, നിസ്കരിക്കുന്നവനിക്ക് കിട്ടുന്ന സ്വർഗമാണ്. രണ്ടാമതായി ബാബുൽ ജിഹാദ്, മൂന്നാമതായി ബാബുർ റയ്യാൻ, നാലാമതായി ബാബു സ്വദഖ. ഇതുമായി ബന്ധപ്പെട്ട് മുത്തനബി ഒരു ഹദീസിൽ പറയുന്നത് കാണാം. ഫമൻ കാന മിൻ അഹ്ലി സ്വലാത്തി ദുഇയ മിൻ ബാബി സ്വലാ, ഒരാൾ നിസ്കാരത്തിൻ്റെ അഹ്ലിക്കാരാണെങ്കിൽ എല്ലാവരും നിസ്കരിക്കുന്നവരാണ്, പക്ഷേ നിസ്കാരത്തിന് പ്രത്യേകമായി ഗൗരവത്തോടുകൂടെ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുപോയ ഗൗരവം നിസ്കാരത്തിനോട് കാണിച്ച അത്തരക്കാർക്ക് നാളെ സ്വർഗത്തിൽ ബാബു സ്വലാ, നിസ്കാരത്തിൻ്റെ സ്വർഗത്തിൽ നിസ്കാരത്തിൻ്റെ വാതിൽ എന്ന് പറയപ്പെടുന്ന പ്രത്യേകമായ ഒരു വാതിലുണ്ട്. ആ വാതിലൂടെ അവർക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ അവരെ കൊണ്ട് സാധിക്കുമെന്ന് മുത്തനബി നമ്മെ പഠിപ്പിക്കാം. വീണ്ടും മുത്തനബി പറയുന്നു, വമൻ കാന മിൻ അഹ്ലിൽ ജിഹാദ്, ഒരാൾ ജിഹാദിൻ്റെ അഹ്ലിക്കാരിൽ പെട്ടാളാണോ, ദുഇയ മിൻ ബാബിൽ ജിഹാദ്, അദ്ദേഹത്തിൻ്റെ ജിഹാദിൻ്റെ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് കടത്തപ്പെടും. വമൻ കാന മിൻ അഹ്ലി സിയാം, നോമ്പുകാരനാണോ, അള്ളാഹുവിന് വേണ്ടി അള്ളാഹു പഠിപ്പിച്ചതുപോലെ, ഇസ്ലാം നമ്മെ പഠിപ്പിച്ചതുപോലെ ആ നല്ല നിലക്ക് നോമ്പ് നോക്കിയ ഒരാൾക്ക് അയാളെ വിരിക്കപ്പെടും. മിൻ ബാബുർ റയ്യാൻ, നോമ്പുകാരനേക്ക് കിട്ടുന്ന സ്വർഗമാണ് ബാബുർ റയ്യാൻ എന്നുള്ളത്. വമൻ കാന മിൻ അഹ്ലി സ്വദഖ, സ്വദഖയുടെ അഹ്ലിക്കാരെ സ്വർഗത്തിലെ തന്നെ ഒരു പ്രത്യേകത, പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട്. അതാണ് മിൻ ബാബി സ്വദഖ, സ്വദഖയുടെ വാതിലിലൂടെ അവർക്ക് നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിൽ ഒരു നാല് സ്വർഗത്തിൻ്റെ പ്രത്യേകതകൾ, സ്വർഗത്തിൻ്റെ വാതിലുകൾ മുത്തനബി നമ്മെ ഈ ഹദീസിലൂടെ സൂചിപ്പിച്ചു. ആണ് അഞ്ചാമതായി മുത്തനബി ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അൽ ബാബുൽ ഐമൻ, ഒരു പ്രത്യേകതയായ ഒരു വാതിലാണ് ബാബുൽ ഐമൻ. നാളെ ആഖിറത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു കൽപ്പിക്കുമത്രേ, ഓ നബിയെ, അവിടുത്തെ ഉമ്മത്തിങ്ങളെ അവിടെ നിന്ന് കൊണ്ടുപോകൂ. ആരെയാണ്? മല്ലാ ഹിസാബ ലഹാലി, അവരെ മേൽ വരാ ഒരു കണക്ക് ചോദ്യവും ഇല്ല. മുഅ്മിനീങ്ങളിൽ നിന്ന് ചില ആൾക്കാർക്കുള്ള പ്രത്യേകതയാണ് അവരോട് യാതൊരു ചോദ്യമില്ല, അവർ ഡയറക്റ്റായി സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. അത്തരക്കാർ പോകുന്ന സ്വർഗമാണ് മിൻ ബാബിൽ ഐമൻ എന്ന് മുത്തനബി നമ്മെ പഠിപ്പിക്കുകയാണ്. ആറാമതായി മുത്തനബി നമ്മെ സൂചിപ്പിക്കുന്ന ഒരു സ്വർഗമാണ് ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. വളരെ ശ്രദ്ധേയമായ സൂചനയാണ് മുത്തനബി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ഒരു വാതിലും കൂടി സ്വർഗത്തിലുണ്ട് എന്ന് മുത്തനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആർക്കാണ് ആ സ്വർഗം? അതേ ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന ഈ ദിക്ർ ധാരാളം ചൊല്ലുന്നവർ, ധാരാളം പതിവാക്കുന്നവർക്ക് പ്രത്യേകമായി അവർക്ക് സ്വർഗത്തിൽ തന്നെ ഒരു ഇടമുണ്ട്. അതിൻ്റെ ഇടം തന്നെ, അതിൻ്റെ പേര് തന്നെ ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന വാതിലാണ്. ആ വാതിലിലൂടെ അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് മുത്തനബി വേറെ ഒരു ഹദീസിൽ പറയുന്നത് കാണാം, അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധികളിലെ വളരെ പ്രധാനമേറിയ ഒരു നിധി ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചു തരട്ടെയോ സ്വഹാബ എന്ന് സ്വഹാബാക്കളോട് മുത്തനബി ചോദിച്ചപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, അതേ ബലായ റസൂലല്ലാ, അവിടെ നിന്ന് പഠിപ്പിച്ചു തരൂ നബിയെ. അപ്പോഴാണ് മുത്തനബി പറഞ്ഞു, സ്വർഗത്തിൻ്റെ നിധികളിലെ വളരെ പ്രധാനമേറിയ ഒരു നിധിയാണ് ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന്. നമ്മളെ ജീവിതത്തിൽ ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്ർ ധാരാളം പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു ഒരുക്കി വെച്ച ആ സ്വർഗത്തിലെ പ്രത്യേകതയായ,
പ്രത്യേകമായ ആ വാതിലൂടെ നമുക്ക് പോകാൻ സാധിക്കും. ആ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തട്ടെ. ഏഴാമത്തതായ ഒരു സ്വർഗമാണ് ബാബുൽ വാലിദ്. മാതാപിതാക്കളെ വേണ്ടതുപോലെ സംരക്ഷിച്ചവൻ, വേണ്ടതുപോലെ വാത്സല്യത്തോടുകൂടെ അവരെ ബാധ്യതകളൊക്കെയും നിറവേറ്റിയ മക്കൾക്ക് നാളെ അല്ലാഹു സ്വർഗത്തിൽ പ്രത്യേകമായ ഒരു ഇടം നൽകുകയാണ് ബാബുൽ വാലിദ്. മാതാപിതാക്കളോട് കാണിക്കേണ്ട എല്ലാ അദബുകളും പാലിച്ച് ജീവിച്ച, അവരെ പൊരുത്തം വാങ്ങിയ മക്കൾക്ക് അല്ലാഹു നൽകുന്ന ഒരു ഇടമാണ് സ്വർഗത്തിൽ പ്രത്യേകമായ ഒരിടം എന്ന് മുത്തുനബി നമ്മെ സൂചിപ്പിച്ചു. രണ്ടാമത്തൊരു ബാബാണ് ബാബു തൗബ, തൗബയുടെ വാതില് എന്ന് മുത്തുനബി വരി ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകുന്ന വാതിലാണ് തൗബ ചെയ്ത് അല്ലാഹു സ്വീകരിച്ചവർ പോകേണ്ട സ്വർഗത്തിലെ പ്രത്യേകമായ ഒരു ഇടമാണ്, വാതിലാണ് ബാബു തൗബ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ബാബു തൗബയെ കുറിച്ച് മുത്തുനബി ഹദീസിൽ പറയുന്നത് കാണാം. വബാബുൻ മഫ്തൂഹുൻ ലിത്തൗബതി ഹത്താ തത്ലഉ ശംസു മിൻ ഹബിഹി. ഈ ബാബു തൗബ എന്നുള്ള സ്വർഗത്തിന്റെ വാതിൽ അത് എല്ലാ സമയത്തും തുറക്കപ്പെട്ടതാണ്. അവന്റെ മുഅ്മിനീങ്ങൾ അല്ലാഹു സ്വീകരിക്കാൻ മാടെ. ഏത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര വലിയ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി തുറക്കപ്പെട്ട വാതിലാണ് ബാബു തൗബ എന്ന് മുത്തുനബി പറയുന്നു. പക്ഷേ അവിടെ തന്നെ മുത്തുനബി പറയുന്നു, ഏതുവരെ അത് തുറക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഹത്താ തത്ലു ശംസ്, സൂര്യൻ ഇപ്പോൾ ഉദിക്കുന്നത് മശരിക്ക് ഭാഗത്തു നിന്നാണ്. മശരിക്ക് ഭാഗത്തു നിന്ന് ഉദിച്ച സൂര്യൻ മഗരിബ് ഭാഗത്തിലാണ് സൂര്യൻ അസ്തമിക്കുന്നത്. പക്ഷേ ഖിയാമം നാളാകുമ്പോൾ, ഖിയാമം നാളിൻ്റെ ഒരു അടയാളമാണ് മഗരിബ് ഭാഗത്തിൽ സൂര്യൻ ഉദിക്കാൻ തുടങ്ങും. മഗരിബിൻ്റെ ഭാഗത്തിലൂടെ സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയാൽ അതോടുകൂടെ തൗബയുടെ വാതിൽ അടക്കപ്പെട്ടതാണ്. പിന്നെ ഒരാളും തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒമ്പതാമത്തെ വാതില് ബാബുൽ ഹജ്ജീൻ, ഹജ്ജ് ചെയ്തവർക്ക് അള്ളാഹു നൽകുന്ന വാതിലാണ്. പത്താമത്തെ വാതിൽ സ്വർഗമാണ് ബാബുൽ ഉഅ്തമിരീന, ഉംറ ചെയ്തവർക്ക് അള്ളാഹു നൽകുന്നത്. പതിനൊന്നാമത്തത് ബാബുൽ ദാക്കിരീന, ദിക്റു ചൊല്ലുന്നവർക്ക് അള്ളാഹു നൽകുന്ന വാതിലാണ്. പന്ത്രണ്ടാമത്തെ വാതിലാണ് ബാബു ഷാക്കിരീൻ, ശുക്രു ചെയ്യുന്നവർക്ക്, അള്ളാഹുവിനിക്ക് നന്ദിയോടുകൂടെ ജീവിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന സ്വർഗത്തിലെ പ്രത്യേകതയായ ഇടമാണ് ബാബു ഷാക്കിരീൻ എന്നും ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പതിമൂന്നാമത്തെ വാതിലാണ് ബാബുൽ ഫർഹ്, വല്ലാത്തൊരു ശ്രദ്ധേയമായ സ്വർഗത്തിൻ്റെ ഒരു ഇടമാണ് ബാബുൽ ഫർഹ്. അതിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് സന്തോഷിപ്പിക്കുന്ന, സന്തോഷിപ്പിച്ചവർക്കുള്ള വാതില് എന്നാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുത്തുനബി ഒരു ഹദീസിൽ പറയുന്നത് കാണാം. ലിൽ ജന്നത്തി, സ്വർഗത്തിന് കണ്ട് ബാബൽ ഒരു വാതിലുണ്ട്. യുഖാലു ലഹു, അതിനൊക്കെ പറയപ്പെടും അൽ ഫർഹ്, സന്തോഷമാണെന്ന് പറയും. ആരാണതിൽ കടക്കുക? ലാ യദുഖുലു മിൻഹു ഇല്ലാ മൻ ഫർഹ സുബിയാൻ, കുട്ടികളെ. വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ്. കുട്ടികളെ സന്തോഷിപ്പിച്ചവനല്ലാതെ ആർക്കും അതിൽ കടക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക്, തൻ്റെ കുടുംബക്കാർക്ക്, മക്കൾക്ക്, നാമുമായി ബന്ധപ്പെട്ടവർക്ക്, സന്തോഷം നൽകിയവർക്ക് മാത്രമേ അള്ളാഹു ആ സ്വർഗത്തിൽ ആ ഇടം നൽകുകയുള്ളൂ എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് നാം എല്ലാവരും സന്തോഷിപ്പിക്കുന്നവരാകണം. നമ്മളെ കൊണ്ട് ആരും വിഷമിക്കരുത്, ആരും ബേജാറാകരുത്, എന്നെ കൊണ്ട് എല്ലാവരും സന്തോഷിക്കണമെന്നുള്ള ആ നല്ല ചിന്ത ഉണ്ടെങ്കിൽ അള്ളാഹു ഈ തൗഫീക്ക് നൽകും. അള്ളാഹു ആ കൂട്ടരിൽ പെടുത്തട്ടെ. പിന്നെ പതിനാലാമത്തെ സ്വർഗത്തിൻ്റെ ഒരു ഇടമാണ് ബാബു സിലത്ത്, കുടുംബബന്ധം ചേർക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന സ്വർഗത്തിൻ്റെ ഇടമാണ് ബാബു സില എന്ന്. കാരണം കുടുംബബന്ധം ചേർക്കുന്നവർക്ക് അള്ളാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ചെറിയ സ്ഥാനമൊന്നുമല്ല, വലിയ സ്ഥാനമാണ്. ഖുർആനിൽ തന്നെ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ച് അള്ളാഹു സൂചിപ്പിച്ച ഒരു അമലാണ് കുടുംബബന്ധം ചേർക്കണം. കുടുംബബന്ധം ഒരിക്കലും മുരിക്കാൻ പാടില്ല. അങ്ങനെ ആ ആശയം,
അതിനെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്നവർക്ക് അള്ളാഹു നൽകുന്ന സ്വർഗത്തിന്റെ ഒരു ഇടമാണ് ബാബുസില എന്ന് മനസ്സിലാക്കണം. പതിനഞ്ചാമത്തെ ഒരു വാതിലാണ് ബാബു ദുഹ. ദുഹ നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഒരു ഇടമാണ്. അതേ ദുഹ നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗത്തിൽ, എല്ലാവരും പോകുന്ന സ്വർഗത്തിലൊന്നുമല്ല, അവർക്ക് പ്രത്യേകമായി അള്ളാഹു ഒരുക്കി വെച്ച ധാരാളം സൗകര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്വർഗമാണ് ബാബുൽ ദുഹയിലൂടെ. അതിലൂടെ പോകാൻ സാധിക്കും, അവർക്ക് മാത്രമേ അതിൽ പോകാൻ സാധിക്കുകയുള്ളൂമെന്നും മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നും ഒരു രണ്ട് രക്കാത്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ പതിവാക്കുക. പതിനാറാമത്തെ ഒരു സ്വർഗത്തിൻ്റെ ഒരു ഇടമാണ് മുത്തുനബിയുടെ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചത് ബാബു ഉമ്മത്തി മുഹമ്മദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക്, സമുദായത്തിൽ മാത്രം പോകാനുള്ള ഒരു വാതിലും കൂടെ നാളെ ആഖിറത്തിലുണ്ട് എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം എല്ലാ സമുദായത്തിനേക്കാളും മുത്തുനബിയുടെ കാരണത്താൽ നമ്മൾക്ക് വലിയ ശ്രേഷ്ഠതയാണ്. എല്ലാവരെക്കാളും നമുക്ക് വലിയ സ്ഥാനമുണ്ട്. അപ്പം സ്ഥാനമുള്ളവർക്ക് ഒരു പ്രത്യേകമായ ഒരു സ്വർഗമുണ്ടാകുമല്ലോ. അതുകൊണ്ട് അവർക്ക് മാത്രം പോകാനുള്ള ഒരു ഇടം കൂടെ നാളെ ആഖിറത്തിൽ സ്വർഗത്തിലുണ്ട് എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചു. പതിനേഴാമത്തെ ഒരു സ്വർഗത്തിൻ്റെ ഒരു ഇടമാണ് ബാബു ഹസനുൽ ഖുൽഖ്. നല്ല സ്വഭാവം കാണിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന സ്വർഗത്തിലെ ഒരു പ്രത്യേകമായ ഒരു സ്ഥാനമാണ് ബാബു ഹസനുൽ ഖുൽഖ്. അവർക്ക് മാത്രം, അത്തരക്കാർക്ക് മാത്രം പോകാൻ ഇടമാണെന്നും മുത്തുനബി നമ്മെ പഠിപ്പിച്ചു. അതേപോലെ പതിനെട്ടാമത്തെ ഒരു സ്വർഗത്തിൻ്റെ ഒരു വാതിലാണ് ബാബുൽ ഖാലിമീനൽ ഗൈള്. ദേഷ്യം വന്നാൽ അതിനെ പൊടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ, അവർക്കും പ്രത്യേകമായൊരു സ്ഥാനം നാളെ സ്വർഗത്തിലുണ്ട്. പത്തൊമ്പതാമത്തെ ഒരു വാതിലും കൂടി മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നു. ബാബുൽ ആഫീന അനിന്നാസ്, ജനങ്ങളെ തൊട്ട് മാഫ് നൽകുന്നവൻ, ഇങ്ങോട്ട് അക്രമിച്ചവനുക്ക് അങ്ങോട്ട് അക്രമിക്കാതെ മാഫ് നൽകുന്ന, അതേ സബറോടുകൂടി ജീവിക്കുന്ന അത്രക്കാർക്കും നാളെ ആഖിറത്തിൽ പ്രത്യേകമായ സ്വർഗത്തിൽ സ്ഥാനമുണ്ടെന്ന് നമ്മി മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നു. ഇരുപതാമത്തെ വാതിലാണ് ബാബുൽ ഇൽമ്. ഇൽമ് പഠിക്കുന്നവർക്കും അള്ളാഹു നൽകുന്ന, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ വജിഹി കരുതുകൊണ്ട് ഇൽമ് പഠിക്കുന്ന മുത്താലിമീങ്ങൾക്കും ആലിമീങ്ങൾക്കും അതേ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു നൽകുന്നു പ്രത്യേകമായൊരു സ്ഥാനം സ്വർഗത്തിൽ. ബാബുൽ ഇൽമ് എന്നും കൂടി ഉണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. വളരെ വിശദീകരണത്തോടുകൂടെ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഈ പറഞ്ഞ 20 സ്വർഗത്തിൻ്റെ വാതിൽ മാത്രമല്ല, ഇതിനേക്കാളപ്പുറം മുത്തുനബി മറ്റുള്ള ഹദീസുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാവരോരുനിക്കും ധാരാളം ഹദീസുകൾ ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ഒന്ന് പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, പെട്ടെന്ന് സ്വർഗത്തിനെ കുറിച്ച് ഒരു ചെറിയൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയെല്ലാം സ്വർഗങ്ങൾ, അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് കടക്കാൻ ആ അർഹതപ്പെട്ടവരിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിനെക്കുറിച്ച്, സ്വർഗത്തിലുള്ള ഓരോരോ വാതിലുകളെക്കുറിച്ച്, അവിടത്തുള്ള മർത്തവകളെക്കുറിച്ച്, അവിടെയുള്ള ദരജകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ അവിടുന്ന് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്രേ, ഒരു മനുഷ്യനിക്ക്, ഒരു മുഅ്മിനിക്ക് എല്ലാത്തിലൂടെ കടക്കാൻ സാധിക്കുമോ നബിയെ എന്ന് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഇവിടെ അങ്ങനെയാണല്ലോ, നിസ്കരിക്കുന്നവനിക്ക് വേറെ, നോമ്പ് നോൽക്കുന്നവനിക്ക് വേറെ, ഓരോരോ അമലി ചെയ്തവനിക്ക് വേറെ എന്നല്ലേ പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി ഒരു മുഅ്മിൻ എല്ലാ അമലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവനിക്ക് എല്ലാ സ്വർഗത്തിൻ്റെ വാതിലൂടെ കടക്കാൻ അവനെ കൊണ്ട് സാധിക്കുമോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ, ഒരു മുഅ്മിൻ എല്ലാ അമലുകളും ചെയ്താൽ അവൻ സ്വർഗത്തിൻ്റെ എല്ലാ വാതിലൂടെ പോകാൻ അവനെ കൊണ്ട് സാധിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ അമലുകളും ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ട്, എല്ലാ അമലുകളും ചെയ്യാൻ വേണ്ടി തൻ്റെ ജീവിതം
ത്യാഗം ചെയ്ത സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ വാതിലിലൂടെ പോകാൻ എന്നെ കൊണ്ട് സാധിക്കണമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊതിച്ചതാണ്. അവരൊക്കെയും മുത്തുനബി എന്ന് കേട്ട ഈ വാക്കുകൾ അത്രമാത്രം ഈമാനോടുകൂടെ അവർ വിശ്വസിക്കുകയാണ്. ആ ഈമാനാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഈ സ്വർഗം അനുഭവിക്കാൻ നമ്മൾക്കും നാമമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.